കാന്താരി ഫിഷ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കഴുകി വൃത്തിയാക്കിയ കഷ്ണം മീൻ, ഇതിൻ്റെ കൂടെ അരപ്പിന് ആവശ്യമായ കാന്താരി മുളക്, അതുപോലെ തന്നെ പുതിനയില, പുതിനയിലയുടെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ കഷ്ണം മീനിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം കാന്താരി മുളക്, അതിൻ്റെ കൂടെ തന്നെ പുതിനയില, അതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതിലേക്ക് നമുക്ക് കാന്താരി മുളകിന്റെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് ഈ പേസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പേസ്റ്റ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മീനിലേക്ക് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അരച്ചെടുത്ത പേസ്റ്റ് മീനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും മീന്. അതുകൊണ്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണം മീൻ ചേർത്ത് കൊടുക്കുകയാണ്. കഷ്ണം മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമില് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒലിവ് ഓയിലില് മീന് പാകത്തിന് വേവായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞാന് മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.